അമ്മമാരൊക്കെ അതിൻ്റെ ആ ഒരു വറുത്തരച്ച് വെച്ച് അങ്ങനെ അതിൻ്റെ ഇതുണ്ട. ഒരു കഷ്ണം മതിയായിരിക്കും ഒരു പ്ലേറ്റ് ചോറ് കഴിഞ്ഞാൽ. അതെ, ഒന്നായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. നമ്മൾ നല്ല ചെയ്യുമ്പോൾ നല്ല ഈശ്വരൻ തരും. ഒന്നാൾക്കാർ തെറ്റിപ്പോ നമുക്ക് സന്തോഷമാണ്, ഒന്നാൾക്കാരുടെ മുഖം കറുത്ത് പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. അതാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ ഐഡിയ. എന്റെ ഫുഡ് സൂപ്പർ ആണെന്ന് ഞാൻ പറയുള്ളൂ. അരച്ചു വെച്ചതാ കളഞ്ചി. ബ്രാലി അറിയണ്ട, ബ്രാലി ബ്രാലി ഇതണ്ട, ബ്രാലി ഒന്നും കാണാൻ തന്നെ കിട്ടുന്നു. ആ എന്താ സാധനം, പിന്നെ ഈ മീൻ അരക്കിലോ ഉണ്ടാവും കേട്ടോ. മലയാള തലക്കറി പൈസ കുറവുള്ളവർക്കും ഭക്ഷണം കഴിക്കുന്നതല്ല കൊഴുവ. ഇതിനൊരു പ്ലേറ്റ് 50 രൂപ ഞങ്ങൾ ചാർജ് ചെയ്യുന്നു. ഹായ് ടീം, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അരൂരാണ്. ഇപ്പൊ ബോർഡ് കാണുന്ന പോലെ തന്നെ സ്റ്റാർ ഹോട്ടലിലാണ് വന്നേക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലാണ്. സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ തൊപ്പുംപൊടിയിൽ നിന്ന് നമ്മൾ അരൂരേക്ക് പോകില്ലേ, അല്ലെങ്കിൽ അരൂരിൽ നിന്ന് തൊപ്പുംപൊടിയേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചും കൂടിയാണ് ഇവിടെ ഫുഡ് വെക്കുന്നത്. നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ്, വറുത്തരച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞില്ല കൊച്ചിക്കാരി. അതിന് സ്രാവ് വറുത്തരച്ചതുണ്ട്, കരിമീനുണ്ട്, നണ്ടുണ്ട്. ഇവിടുന്ന് പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ്, നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത്. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒരുപാട് പേര് ഇവിടെ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി ഈ ഹോട്ടലിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ഇത് ഷെയർ ചെയ്ത് തന്നെ കാണണം കേട്ടോ. കിടിലം ഫുഡാണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും വന്ന് കഴിക്കണത്, ഞാനിപ്പോൾ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു വീട് പോലത്തെ സെറ്റപ്പുണ്ട്, ഒരു വീടാണിത്. 12 മണിക്ക് തന്നെ ഇവിടെ ഫുഡ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ ആരും വന്നിട്ടില്ല, ഞാൻ ആദ്യം തന്നെ വന്നേക്കണേ. അപ്പോൾ നിങ്ങളെ ഫുഡ് കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്രാവ് പറയണം. സ്രാവ് വറുത്തരച്ച് വെച്ചിട്ട് ഇത്തിരി ചോറ് കഴിക്കോട്ടാ. ഓക്കെ, അപ്പോൾ കിച്ചണിലേക്കാണ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ അമ്മച്ചി ഇവിടെ നിന്ന് സംഭവം റെഡി ആക്കുന്നുണ്ട്. അമ്മച്ചി ഇന്ന് ക്യാമറ നോക്കിയേ, ഇല്ല ഇവിടെ ഇവിടെയാണ്. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സ്പെഷ്യലി? ഇന്ന് സ്പെഷ്യലി കക്ക, ചെമ്മീൻ, ഞണ്ട്, കൊഴുവ, ചെമ്മീൻ ഉണ്ടല്ലേ, ചെമ്മീൻ റോസ്റ്റ്, സ്രാവ്, സ്രാവ്, സ്രാവ്. എത്ര മണിക്ക് ഇവിടെ റെഡിയാണ് സംഭവം എല്ലാം? 12 ഓക്കെ, 12 ഓക്കെ. ഇവിടുത്തെ ഭയങ്കര പ്രത്യേകത വെച്ചാൽ ഇവിടെ ഫ്രഷ് മീനാണ് കിട്ടുന്നതെന്ന് ഉള്ള ഇതാണ് എല്ലാരും പറയുന്നത്. ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് കഴിക്കുന്ന അതാണ്. ഒറ്റ ബാക്കി പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും ഇവിടുത്തെ ഫുഡിന്റെ കാര്യം? എന്റെ ഫുഡ് സൂപ്പർ ആണെന്ന് ഞാൻ പറയുള്ളൂ. അവൻ ഫുഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാം കാണിച്ചു കൊടുക്കാം. കാളാഞ്ചി കറിയുടെ എഡ, കാളാഞ്ചി എഡാണ് ഇത്. തല എന്റെ അമ്മേ കാണുമ്പോ വയലുള്ള മുരു. ഇത് നെയ്മീൻ, നെയ്മീൻ ഏറ്റവും വിലയുള്ള മീൻ, ഏറ്റവും വിലയുള്ള മീൻ. ഇത് നെയ്മീൻ കണ്ട, എന്താ ഇത് പൊടിയുന്ന സാധനം? കരിമീൻ എന്ന് വെച്ചാൽ വേവില്ലാത്ത മുതല കരിമീൻ. ₹200 വാങ്ങണ ഒരു പീസ് നമ്മൾ കണ്ട, 200 രൂപയുടെ മുതൽ കൊടുക്കണ്ട. വറുത്തരച്ചത് ഇപ്പൊ ഇത് ബരാലി. വലുതേ വാങ്ങുള്ളൂ, ഞങ്ങള് റെഡി ആയിട്ടില്ല, എന്നാലും പിടിച്ചോ കുഴപ്പമില്ല. എന്റെ സവാള വട്ടനെയാണ്. അതേ വാങ്ങുള്ളൂ ഞങ്ങള്. ഇത് കൊച്ചിക്കാരുടെ സ്രാവല്ല, ഇത് പുഴയുടെ സ്രാവ. നമ്മളെ പറഞ്ഞു നമ്മളെ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്.
ഡെയിലി എടുക്കും. അരിച്ചിട്ട് സാധനം എടുക്കില്ല. പിന്നെ മീൻ എന്ത് വിലയാണെങ്കിൽ പച്ച മീനും എടുക്കുള്ളൂ. പെടക്കണ മീൻ എടുക്കും. ഞങ്ങൾ കഴിക്കുന്ന ആഹാരം ഭർത്താവ് ആർക്കും കൊടുക്കില്ല. ഞങ്ങൾ കഴിക്കുന്ന ആഹാരം പന്നോരിക്കും കൊടുക്കുള്ളൂ. പച്ചക്കറി അങ്ങനെ മോശമാണെങ്കിൽ ഞങ്ങൾ പുറത്തു കൊടുക്കും. ഇപ്പം ഒരാൾ എന്ത് മോശമായി തോന്നിയാൽ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ഞങ്ങൾ അഴിച്ചു നോക്കിയേ കൊടുക്കുള്ളൂ. ഇത് പുറത്തോട്ടുള്ളൂ. അതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അന്നാൾക്കാർക്ക് രസീതും സാധനം കൊടുക്കണം. തൃപ്തിയാണ്. പൈസ അല്ല, പൈസ വേണം. പൈസ അത്യാഗ്രഹമില്ല. അത്യാഗ്രഹം വരുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. അതെ അതെ അതെ. ഞാൻ അത് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് കാരണം നമ്മൾ ഇത്ര ദൂരം നോക്കാറില്ല. ഇവിടെ ഒന്ന് കഴിക്കും. അത്രയും ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഫുഡ്. അപ്പൊ ഞാൻ ഇന്നത്തെ പക്ഷെ പറഞ്ഞ ഞങ്ങളെ സ്രാവ് പറയാം. അപ്പൊ ഞാൻ കഴിച്ചോട്ടെ. അതെ, ഒന്നായാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം. നമ്മൾ നല്ല ചെയ്യുമ്പോൾ നല്ല ഈശ്വരൻ തരും. ഒന്നാൾക്കാർ തൃപ്തിപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒന്നാൾക്കാരുടെ മുഖം കറുത്ത് പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. അതാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ ഐഡിയ. ഞാൻ കഴിക്കാൻ വേണ്ടി പോണേണ്ട. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് സ്രാവ് വറുത്തരച്ചതാണ്. ഇതുണ്ടാ. അപ്പൊ ഇത് മതി നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്യുക. 10-22 തരം കറികളുണ്ട് ഇവിടെ. ഞാൻ കിച്ചണിൽ കാണിച്ചു തന്നെ. അപ്പോൾ അത് കുറച്ച് കറി കാണിച്ചല്ലോ. ഇനി അവിടെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നത് എല്ലാം ഫ്രഷാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്രാവ് അല്ലെങ്കിൽ ചൊറക എന്നൊക്കെ പറയും. ഇതുണ്ടാ അമ്മമാർ വെക്കണതിൻ്റെ ആ ഒരു വറുത്തരച്ച് വെച്ചാൽ അതിൻ്റെ ഇതുണ്ടാ. ഒരു കഷ്ണം മതിയായിരിക്കും ഒരു പ്ലേറ്റ് ചോറ് കഴിഞ്ഞാൽ. ഞാൻ ഭക്ഷണം കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് കഴിക്കണ പോലെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇടിയാൽ ഭക്ഷണം വായിലേക്ക് വെച്ചാൽ കഴിക്കേണ്ടത്. വേറെ നമുക്ക് മന്ത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടാ നല്ല ടേസ്റ്റാണ്. നല്ല എൻ്റെ അമ്മച്ചയ്ക്ക് വെക്കണ പോലത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. സ്രാവ് വറുത്തരച്ചതാണ് എനിക്ക് ഏറ്റവും ഫിഷുകളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് സ്രാവും തെരണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കഴിക്കുന്നതാണ്. ടേസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചോറ് ഇടേണ്ടി വരും. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ടീമേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നത് കൂട്ടുകാരോടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് കഴിക്കുക. അഭിപ്രായം നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ.